അലൈക്കും എവിടെ മക്കളെ എന്തൊക്കെയാണ് വർത്താനം സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഫുൾ ഡേ ആണ് കേട്ടോ അതായത് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നും അപ്പണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വരുത്തുക്കണല്ലോ അപ്പോൾ അന്ന് നൂൽപുട്ട് ഉണ്ടാക്കാന്ന് കരുതി നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് ഫസ്റ്റ് െ പണി ഇട്ടിരിക്കുന്നത് ഞാൻ അടിയിൽ നൂൽപുട്ടിൻ്റെ അച്ച് എന്താ പുട്ടും പുട്ടുംകുട്ടി തച്ച് ഞാൻ നോക്കുമ്പോൾ നൂൽപുട്ട് വേച്ചിയപ്പോഴും വലിയ വലിയ കണ്ടങ്ങൾ ഇങ്ങനെ വരുന്നത് അതാ അച്ച് മാറിയോ നോക്കുമ്പോളേ പുട്ടും പാനീ ത പുട്ടുംകുട്ടി ഈ തച്ച നമ്മുടെ കൈകി അച്ചീനും അത് എടുത്തുങ്ങാണ്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒക്കെ പേച്ചും കൊണ്ട വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാർ ഇടണ്ട ആക്കല്ലേക്കാർ ഇട്ടിരിക്കണേ വേറെ ആക്കേ ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്നാമെന്താ അറിയുക നമ്മളെ മനസ്സോടെ നല്ലതായിട്ടാണ് ഓരോന്ന് ചിന്തിച്ച് പണിയെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ നൂൽപുട്ടൊക്കെ മാടത്തീ മെച്ചക്കുണ്ട് അപ്പം ഇതിക്ക് കറി ഉണ്ടാക്കുകയാണ് കറി ഞാൻ ചട്ണിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ മോൾട്ടിക്ക് സ്കൂൾക്കും കൂടിയും കൊണ്ടുപോകണ്ടോണ്ടേ കറി എന്തായാലും നിർബന്ധമാണ് പിന്നെ ഇറ്റ രാവിലെ തിന്നൂല മദ്രസുട്ട എന്നാലും തിന്നൂല മോൾട്ടിജീന് പിന്നെയും തിന്നും പിന്നെ നമ്മൾ സ്കൂൾക്ക് കൊടുത്തേക്കണേ ആ ഒരു കടിയാണ് ഇപ്പോൾ തിന്നുക ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് കണ്ടപ്പോൾ ഈ അറബേന്ദ്ര വർത്താനത്തിന് മാറ്റം കയറി ഞാൻ ഈ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ വീണ്ടും പോയി കണ്ടു കേട്ടോ അപ്പോഴും ഇച്ചു വ്യത്യാസമൊന്നും തോന്നിയില്ല പക്ഷെ ഇങ്ങൾക്ക് എന്താ വ്യത്യാസം തോന്നി ഇച്ച് മനസ്സിലാണില്ല കേട്ടോ ഞാൻ എന്നും പറയണ പോലെ തന്നെയാണ് ആ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ നല്ല ടെൻഷൻ അല്ല ഒരു സമയത്താണ് കേട്ടോ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടി കടിക്കൂട്ടുമല്ലോ അങ്ങനെ എന്തെങ്കിലും ആയതേക്കാറ് പക്ഷെ ഇച്ചിങ്ങനൊരു വ്യത്യാസം തോന്നിയൊന്നുമില്ല ആ ചിലപ്പോൾ ഇങ്ങക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ െ അപ്പിറ്റടിച്ചിടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ചായും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ജിനുനും മോളിനും വിളിച്ച് പല്ലേക്കാം വിട്ടുക്കണ് അപ്പൊ ഞാൻ ചൂലൊക്കെ പോയപ്പോ സിത് കുട്ടിനായിട്ട് പോന്നിട്ട് കേട്ടോ ഒനക്ക് പുറത്ത് ആരേലും കണ്ടാങ്ങോട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങണേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ ഒരു പിരാന്താണല്ലോ അപ്പൊ ഓൻ്റെ അമ്മ ഓരോ പണി കൂടിയേക്കാരോ ഓനങ്ങനെ പോന്നിക്കാണ് അപ്പൊ നമ്മളെ സിത്ക്കുട്ടീന്റെ ബർത്ത്ഡേ ആണിട്ടോ ഒന്ന് ഒരു വയസ്സ് തികയാണ് ഈ നടത്തൊക്കെ പഠിച്ച പിന്നെ മുറ്റത്ത് കൂടി ഒറ്റക്ക് തന്നെ അങ്ങനെ ഇറങ്ങിപ്പോ അങ്ങനെ മുറ്റൊക്കെ വന്ന് ഞാൻ ചായ കുടിച്ചു കേട്ടോ ഇവരോട് രണ്ടാളും ചായ ഒടിച്ചാൽ പറഞ്ഞോലിക്ക് രണ്ടാൾക്കും ചായ വേണ്ട ആ മേണ്ടെങ്കിൽ വേണ്ട ഞാൻ കുടിച്ചിട്ടായിരുന്നു കാണ്ട് ഞാൻ കുടിച്ചാണ് കേട്ടോ ചായ നൂല്പുട്ടും കറിയൊക്കെ പറഞ്ഞുകാണ്ട് ജീനു പിന്നെ രണ്ടെണ്ണം തിന്നിക്കുന്നത് ആർത്ത മോൾട്ടിയാണ് തിന്നാത്തത് അങ്ങനെ ഞാൻ ചായ അടിച്ചുത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജീനു ഇവിടെ ഒരു അടക്കാപ്പായ ഉണ്ടായിട്ട് എന്നാലും അത് പകുതി നല്ല തിന്നിക്കണം അതിൻ്റെ ബാക്കിയാണ് നല്ല ചോപ്പ് കളറിലെ അടക്കാപ്പായാണ് എന്നാൽ അത് പൊട്ടിച്ച് തിന്ന രാവിലെ തന്നെ അടക്കാപ്പായാണ് തിന്നണത് ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ അടക്കാപ്പായ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം ഇതാണെങ്കിൽ നല്ല ചോപ്പും ഉണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ നമ്മളെ മോൾട്ടീമൊക്കെ മദ്രസ് മാറ്റി ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പം നീ ഓല രണ്ടാളി മദ്രസ് കൊണ്ടാക്കട്ടെ മദ്രസ് കൊണ്ടാക്കി വന്നിട്ട് വേണോ ഞമ്മൾക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ നീ വന്നാൽ ഓല കൊണ്ടാക്കി വന്നാൽ പിന്നെ ചോറ് വയ്ക്കുക പിന്നെ ഓൾക്ക് കൊണ്ടുപോകാൻ ഓല കൂട്ടാൻ റെഡിയാക്കുക പിന്നെ ഓല വേഗക്ക് പാത്രങ്ങൾ ഗ്ലാസ് അങ്ങനത്തെയൊക്കെ എടുത്ത് വയ്ക്കുക അതൊക്കെ തന്നെ ഇട്ടാ പണി തിരുമ്പ അല്ലേ തിരുമ്പുക ഒക്കെ വാടക ചിലപ്പോൾ ഒത്തൊന്നും ഇല്ല ചിലപ്പോൾ ഓല കൊണ്ടാക്കി പിന്നെ സ്കൂൾക്കും കൊണ്ടാക്കി വന്നിട്ടാണ് ബാക്കി പണിയെടുക്കുക അങ്ങനെയൊക്കെയാണ് അവനോട് തിരിച്ചിട്ട് കയറാറുണ്ടാൽ തിരിച്ചാൻ ഒന്നും ഓല് കൊയ്യുണ്ടാവില്ല അതിന് മുന്നേത്തന്നെ ഓല് കയറില്ല അങ്ങനെ ഓല കൊണ്ടാക്കി വന്നു കേട്ടോ അപ്പോൾ ഞാൻ മെഷീനിൽ കുറച്ച് തിരുമ്പിട്ടിരും അപ്പോൾ അതിൽ വെള്ളത്തുണി അതുപോലെ തന്നെ ബനിയൻ ബെഡ്ഷീറ്റ് ആ ഒരു വെള്ളയൊക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ചോപ്പൻ കളറാവുമല്ലോ അപ്പം എന്നൊക്കെ ഒന്ന് ഉജാലിയിൽ മുക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചതിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടട്ടെ ഇന്ന് വലിയ വെയിലൊന്നുമില്ല മയക്കാറ് പോലെ ശരിക്കും നല്ല മായ വെച്ചേണ്ട സമയാണല്ലോ അല്ലേ മയക്കാലം അല്ലേ ഈ ഓഗസ്റ്റ് എട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ അന്ന് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ആ പ്രളയമൊക്കെ ഉണ്ടായ ഒരു സമയമാണ് പക്ഷേ ഇക്കുറി മായ നല്ല കമ്മിയാണ് മഴ ഇല്ലെങ്കിൽ നമുക്ക് പേടിയാണ് കാരണം വെള്ളം ഉണ്ടാവൂലേ അങ്ങനെ നമ്മൾ തുണികളൊക്കെ തോരിട്ട് ഞൗത്ത് കയറിയിക്കണം കേട്ടോ അപ്പൊ കുറച്ച് പാത്രം കഴുകാണ്ട് നമ്മൾ ചായ അടിച്ച പാത്രം രാവിലെ കടിയുണ്ടാക്കിയ പാത്രമൊക്കെ തന്നെ ഉള്ളു കേട്ടോ ചട്നിണ്ടാക്കിയത് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കട്ടെ രാവിലെ പിരാന്തി എന്താ കൂട്ടം ഉണ്ടാക്കുക കൂട്ട ഉണ്ടാക്കുക എന്നാണ് കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടുപോകാന് ഒരിക്കലാണെങ്കിൽ മുട്ട ഇഷ്ടമല്ല മുട്ട എന്താ പുഴുങ്ങിയും മസാലക്കാക്കി മസാല ഒക്കെ ആക്കി കൊടുക്കാൻ ഇഷ്ടമാണ് അതല്ലാതെ പൊരിച്ചെടുത്താൽ അങ്ങനെയൊന്നും പറ്റൂല ഒരു രസമല്ലമ്മ തണുത്തൊട്ട് കറി ഓരോ പറഞ്ഞിട്ടും കാര്യമല്ല പിന്നെ സ്കൂളിൽ നിന്ന് കറി കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ചിലപ്പം പരിപ്പ് കറി ചിലപ്പം സാമ്പാർ ഒരു എരിവും പൊളിയൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു കറിയല്ലേ കിട്ടുക കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമല്ല അതുകൊണ്ട് തിന്നാനും കജൂല്ല അങ്ങനെയൊക്കെ ഒരിക്കക്ക് വല്ല ഉള്ളിയും ഒക്കെ വാട്ടി കൊടുക്കുക തക്കാളി കൂട്ടാൻ അങ്ങനത്തൊക്കെ ഇഷ്ടമായിട്ട് അപ്പോൾ പിന്നെ തക്കാളി കൂട്ടാനൊന്നും ഉണ്ടാക്കില്ലല്ലേ ഒക്കെ വിലയല്ലേ അതുകൊണ്ട് ഏതായാലും എന്തായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്നലത്തെ ചോറ് ലാസം ബാക്കിയുണ്ട് അത് തിളപ്പിച്ച് കൂറ്റാൻ വെച്ചിണ് പിന്നെ രസം കുമ്പളങ്ങക്കറി ഉണ്ടായിരുന്നോട്ട് നമ്മൾ ഇന്നലെ കുമ്പളങ്ങയും പയറുപ്പേരി മീനൊക്കെ ഉണ്ടാക്കില്ല അയിത്ത കുമ്പളങ്ങക്കറിയാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ് നമ്മളെ റൂമത്തെ ഫാനൊക്കെ ഇടന്ന് കിട്ടും അപ്പോൾ എന്തേ ആയാലും ഭയങ്കര ചൂടാണ് കടക്കാൻ കഴുല്ല ചുട്ടിട്ടേ അപ്പോൾ ഞാൻ ഈ ഫാന് കസാരി ചിങ്ങാണ്ട് അവിടെ കൊണ്ടുപോയി കറക്കിയൊക്കെ ആയിരുന്നു അപ്പം നേരം വെളുത്താൽ അത് കിട്ടും വെക്കണം അതൊരു പണിയാണിപ്പോൾ അതിക്കൂടി മയക്കാലം ആണെങ്കിൽ കാര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ മതി ഭയങ്കര ചൂടാണല്ലോ അല്ലേ സഹിച്ചാൽ കഴിവില്ല അപ്പോൾ അതില്ല ഫാനില്ലാതായിട്ട് കടക്കാനും കഴിയൂല എന്നാൽ ഫാനായിട്ട് പറ്റൂല അലർജി കൊണ്ട് വരുന്ന മാതിരിയാണ് അപ്പോൾ ഏതായാലും ആകും കൂടി ഒന്ന് അടിച്ചു വാരി ഇടട്ടെ ഓല് വരുമ്പോഴത്തിന് ഓല് വന്ന് ചിലപ്പം പിന്നെയും ആകെ പെരക്കും ചിലപ്പം ചായ ഒക്കെ കുടിച്ചാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചാടി അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അടിച്ചു വരാനുണ്ടാവും എന്നാലും ഒന്ന് അടിച്ചു വരി ഇടട്ടെ കാരണം ഏതെങ്കിലും ഒരു മനസ്സോൺ പെട്ടെന്ന് കയറി എന്നാലും ആകെ വൃത്തിയടയിൽ കിടക്കിയേക്കാറല്ലോ അങ്ങനെ അവളെ ആ മുറ്റടിച്ചൊരി ആകെ അടിച്ചൊരി പാത്രങ്ങൾ കഴുകി തിരുമ്പിയത് തോര ഇട്ടു ചോറാണ് തിളപ്പിച്ചിട്ടാൻ വെച്ചു കറി തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഇനി കുട്ടികളെ സ്കൂളിലെ ബാഗൊന്ന് റെഡിയാക്കി വെക്കാനിട്ടോളെ പ്ലേറ്റ് വെള്ളക്കുപ്പി പിന്നെ കൂട്ടാൻ ഇത്രയും എന്താ പിന്നെ ഗ്ലാസ്സും പാലിന് ഇല്ലത് തിങ്കളും ബുദ്ധിനാണ് കേട്ടോ പാലില്ലത് പിന്നെ മോൾട്ടിക്ക് പിന്നെ ഒരു എന്താ പറയുക അതും കൂടി മാണ് ഒരു കടി സ്നാക്സ് കയറാറുണ്ട് ഞാൻ രാവിലത്തെ കടിയും കറിയും കൊടുക്കലായിട്ട് ചിലപ്പോൾ അത് തികയാത്തന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തേലൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ ചോറ് തളച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഊറ്റി കളയാണ് കുറച്ച് തോന വെള്ളത്തിലാണ് ഞാൻ തിളപ്പിച്ചുമ്പോൾ തിളപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ഭയങ്കര ചോയൊന്നും ഇല്ലാത്ത അന്തിക്ക് വെച്ച ചോറാണ് കേട്ടോ പിന്നെ അത്തിരി വേഗം കുറവിലാണ് ഞാൻ ഊറ്റിയിരുന്നത് അപ്പോൾ അത് ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇനി വൈകുന്നേരം നമ്മൾ വീണ്ടും വെക്കും എന്നിട്ട് രാവിലെ ബാക്കിയുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് ഊറ്റും ഒന്നാമതി നമുക്ക് ബാക്കിയുണ്ടായാൽ കളയാനോ ഇതാക്കാനോ ഒന്നും സ്ഥലമില്ല അപ്പോൾ ആ തൊടുവിലിങ്ങനെ കൊണ്ടേരണ്ടേ പിന്നെ ഇപ്പോൾ നമുക്ക് ചോറും ഇതും കളയാമെന്നില്ല അത്ര വലിയ സംഭവം ഒന്നുമല്ലല്ലോ നല്ലതും അല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കലാണ് टो അതിൻ്റെ ഇടയിൽ മക്കളെ പിന്നെ എന്താ ഓല പാത്രം ഇതൊക്കെ റെഡിയാക്കിച്ച് കുട്ടികൾ വന്ന പോലെ കൊണ്ടാക്കി പിന്നെ എന്താണ് വന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തു അങ്ങനെയൊക്കെ അങ്ങനെ സമയം പോയി പിന്നെ വീഡിയോ ഒന്നും നിർത്തിട്ടുണ്ടായില്ല ഇപ്പോൾ വീഡിയോ കൊടുക്കുന്ന തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ അസർക്കാണ് കേട്ടോ തോരിട്ടോ തുണിയാളാണ് ഇപ്പോൾ എടുക്കുന്നത് ഉണങ്ങിയത് അപ്പോൾ ഈ ഒക്കെ മടക്കിയൊക്കെ ഇട്ട് എഴുതി ഇങ്ങാണ്ട് എടുക്കുകയാണ് ഒരു വരുമ്പോഴത്തേന് തുണിയാളൊക്കെ എടുത്ത് മടക്കിച്ച് അത്രയും പണി വരുമോലോ നീ വന്നാൽ പിന്നെ ഒരു സ്കൂൾ കൊണ്ടുപോയ പാത്രങ്ങളും ചായ അടച്ച പാത്രങ്ങളും ഒക്കെ കഴുകാണ്ടാവും ആ കുടിച്ചുവരാനും പിന്നെ വൈകുന്നേരം അല്ല ചോറും കൂട്ടാനും വെക്കുക അപ്പോൾ കൂട്ടിച്ചോറും വെക്കണം കൂട്ടാൻ ചായ ചായും കടി വാങ്ങി അത് ഉണ്ടാക്കണം അങ്ങനെ വൈകുന്നേരം ആയിരിക്കും തിരക്കായി കാര്യം പിന്നെ ഞാൻ ഇന്ന് മീഷോന്നൊരു കുപ്പി വാങ്ങീനുട്ടോ ഇത് ഞാൻ കുറേ ആയി മനസ്സ് കരുതുന്നു ഇങ്ങനെ കുപ്പി വാങ്ങണന്ന് അത് നമ്മളെ അപ്പച്ചണ്ടി ഇട്ടിരിക്കുന്ന ഒരു ഇത് ഉണ്ടാവുമല്ലോ ബ്രഷൊക്കെ ഇട്ടിരിക്കുന്ന പാത്രം എപ്പോഴും കുഞ്ചെടുത്ത് തട്ടിമറിഞ്ഞൊണ്ടായിട്ടുണ്ട് ആ എണ്ണ അങ്ങനെ പോകും വയലായിക്കു പറഞ്ഞു വയ്ക്കും മാറി കജ്ജട്ടികൾ മറിയിന്നിട്ടായിരുന്നു പോകും അപ്പോൾ എപ്പോഴും മീഷോയിൽ ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചു ഈ കുപ്പി വാങ്ങായിനു വാങ്ങായിനുന്ന് പക്ഷേ അത് നമുക്ക് മുതലാവില്ല കേട്ടോ നൂറ്റി നാൽപ്പത്തി മൂന്ന് റുപ്പിയാണ് ഈ കുപ്പിക്കായത് കാണാനൊക്കെ ചൊറുക്കുണ്ട് നമുക്ക് ഉപയോഗമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു പ്രൈസ് ലേസം കൂടുതലല്ലേ എന്നൊരു തോന്നല് കുപ്പിക്ക് എഴുപത്തി മൂന്നാണ് ബാക്കിയുള്ളത് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കു എപ്പോൾ എല്ലാം കാണാൻ രസമുണ്ട് ഉപയോഗിക്കാനൊക്കെ സുഖമുണ്ട് നമുക്ക് ക്ക് അപ്പത്തേക്ക് അതുപോലെ എണ്ണ ആക്കാനും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ചൂടാൾക്കാർക്ക് ചപ്പാത്തി ആക്കാനൊക്കെ സുഖമാണ് ഇട്ട് അപ്പം ഞാൻ കൊടുന്ന് കേഗി ഉണക്കി വെച്ചതേനുട്ടോ എന്നിട്ടാണ് ഇപ്പം ഒക്കെ പാർന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ കുഴപ്പമില്ല സുഖം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അകത്ത് വെക്കുമ്പോൾ ഒരു കാണാനൊരു വൃത്തിയാണ് നമ്മളിങ്ങനെ ഈ അപ്പച്ചാണ്ടിരുന്ന പാത്രം എപ്പോഴും ഒരു വൃത്തിയുടെ ഡൈറ്റാണ് കടക്കര ശ്രദ്ധിച്ചിരിക്കണങ്ങള് അത് നമ്മൾ വല്ല ക്ലാസ്സിലോ കുപ്പിയിലോ ഒക്കെ പാർന്ന് അവിടെ ഇവിടെ അങ്ങനെ മൂലൊക്കെ ഇടും ഒരു വൃത്തിയില്ലാതെ അപ്പം അങ്ങനെ ഒരു കുപ്പിയില്ലാതെ ഒന്നും കൂടി രസമാണ് വേറൊരു മോഡലും കൂടി ഒരു പച്ച കളർ പക്ഷേ അതിന് നാനൂറ്റി ചില്ലാറുപ്പിയൊക്കെ വിലയാണ് അതേനെ ഇഷ്ടം പക്ഷേ വില കണ്ടപ്പോ പിന്നെ നമ്മള് വല്ല നിമക്കങ്ങോട്ട് നിന്നുളളൂ ഞാൻ ഈ ഗ്ലാസ്സിലാണ് എണ്ണ പറഞ്ഞിട്ട് അപ്പോൾ ഈ ബ്രഷത്തിലായിട്ട് നെ ചെരിയും അതിൽക്കൂടി ഇതിൻ്റെ ഈയൊരു ഒരു ബ്രഷിൻ്റെ അടിഭാഗത്ത് നല്ലൊരു കന അപ്പോൾ അപ്പം പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞു പോകും ഈ ക്ലാസ്സിൽ നല്ല ഇഷ്ടമാണ് കേട്ടത് ഞാൻ അതിൻ്റെ ആ ഒരു ചൊർക്കുണ്ട് വാങ്ങിയതിനും പക്ഷെ അത് എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ സാധനം ഉണ്ടായിട്ട് അവിടെ വൃത്തി ഉണ്ടാവും നമുക്ക് കേക്ക് വൃത്തിയാക്കാൻ കഴിയൂല ഈ സൈഡ് ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ആ ഒരു സൈഡ് അതിൻ്റെ ഉള്ളിക്ക് ബ്രഷ് ഒന്നും കൊള്ളൂല അപ്പോൾ അവിടെ അവിടെങ്ങനെ ഒരു ജാതിയായി കിടക്കും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നില്ല അതാണ് ഞാൻ എണ്ണ പറഞ്ഞു സംഭവം അസുണ്ട് ഇങ്ങനെ അതിൻ്റെ ും ഒക്കെ ഉണ്ടായിട്ട് ഒരു ദുഃഖപാത്രത്തിൻ്റെ ഒക്കെ പോലെ നമ്മൾ ഈ ആശുപത്രിക്കൊക്കെ പോകണമെങ്കിൽ ഉപയോഗിച്ചാൽ സുഖം എന്തായാലും ഒക്കെ കൊടുത്തിട്ട് അടക്കാനൊക്കെ സുഖമാണ് അല്ലേ അപ്പൊ എന്തായാലും എണ്ണ ഞാനതിന്നാണ്ട് ഒഴിവാക്കിയിരിക്കണം ഞാൻ ഈ വീഡിയോ കൊടുക്കണത് ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച നമ്മളവിടെ ചെന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ അതിന് ദിവസം പോയി സാധനങ്ങൾ വാങ്ങിക്കൂടുന്നതാണ് ഒരു കുക്കുമ്പർ വാങ്ങിക്കുന്നുണ്ട് കണ്ടപ്പോൾ അതിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമായി തോന്നും എവിടെ എവിടെന്നാലൊക്കെ ചെന്നാലൊക്കെ കിട്ടിയാലേ ഒരു ഗ്ലാസ് ഒക്കെ തന്നേ ഒരു ഗ്ലാസ് കൂടി തന്നെങ്കരുന്നു കാരണം നമുക്ക് ചില സാധനങ്ങളോട് ഒരു ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ ഇച്ചിരി ഭയങ്കര ഇഷ്ടമൊരു സംഭവമാണ് കുക്കുമ്പറിൻ്റെ ജ്യൂസ് അത് വെറുതെ അല്ലെട്ടോ ഇങ്ങനെ കല്യാണക്കുടിയിലൊക്കെ ചെന്നക്കണ മധുരം ഒന്നും കൂടാതെ അത് മാത്രം ജ്യൂസ് അടിച്ച് തരുമല്ലോ അല്ലേ അങ്ങനെ അല്ലെട്ടോ പാരും പഞ്ചാരക്കെ ാണ്ട് അങ്ങനെ ഒന്നും ഇഷ്ടം അപ്പം അതിന് വെണ്ടയ്ക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ തക്കാളി കിട്ടോ തക്കാളിക്ക് ഞാൻ പറഞ്ഞല്ലോ വില കുറഞ്ഞിരിക്കണേ അറുപത് റുപ്പിയാണ് അപ്പം അതൊരു അര കിലോ ആണോ ഉള്ളൂട്ടോ വാങ്ങിയിട്ട് പിന്നെ മക്കളെ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് ഈ മാസം കൂടുതലായിക്കണം നല്ലോണം കൂടിയിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് റുപ്യ രണ്ടായിരം ഉറുപ്പ്യൊക്കെ പത്തൊന്നൂറ്റിഅൻപത് റുപ്പ്യൊക്കെ അമ്മിയുള്ളൂ അപ്പം ഞാൻ എന്താ ഫ്രിഡ്ജാണ് ഓഫ് ആക്കിയാണ്ട് തക്കാളി കൊട്ടേക്കിങ്ങോട്ട് മേലക്കെച്ച് ഉള്ളിയും തക്കാളി കൈക്ക് ഇടാട്ടെ മറ്റും അതൊക്കെ ഫ്രിഡ്ജ് കൊണ്ടേക്കലല്ലോ ഫ്രിഡ്ജിന് ആ ഫ്രിഡ്ജിൻ്റെ ആയിട്ട് തന്നെ കാര്യം കറണ്ട് ബില്ല് കൂടണെന്ന് വെച്ച് തോന്നുന്നു കാരണം സെക്കൻഡ് ഐറ്റേ അപ്പം ഞാൻ അങ്ങനെ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പകുതിയാണ് ഇതിൻ്റെ പകുതി ഇന്നലെ അത് തിന്നിക്കണ് കുട്ടികളെ എപ്പോഴും പറയും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങണം അതിങ്ങനെ റീൽസിലും ഒക്കെ കണ്ടിട്ടേ കുട്ടികൾക്ക് തിന്നാനൊരു പൂതിയാണ് എങ്ങനെയാണ് അജീതത്തിലൊരിക്കലൊക്കെ നമുക്കിതിൻ്റെയൊക്കെ രുചി അറിയാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ ചിലത് ഇങ്ങനെ വെള്ളമേക്കാൻ പക്ഷേ അതിൻ്റെ നല്ല റോസ് കളറാട്ടോ അപ്പോൾ എന്താ ഇത് എന്താണ് ഇതിൻ്റെ രുചി എന്ന് അറിയാൻ നല്ല പകുതി പൊട്ടിച്ച് തിന്നിന് സത്യം പറഞ്ഞതിന് മധുരമില്ല ഉപ്പൂ ഇല്ല പുളിയില്ല എരിവുമില്ലാറില്ല അങ്ങനെ ഒരു സാധനം തിന്ന് നമ്മൾ മധുരമല്ലാ തടക്കപ്പായ ഒക്കെ തിന്നുമ്പോൾ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു പോലെ അടിച്ചു തോന്നിയത് ഉള്ളിൽ നിറച്ച് ഇങ്ങനെ വല്ല കടു കിട്ടമാതി ഉള്ളൊക്കെ ഇട്ടമാതിരി ഓരോ ളുണ്ട് അപ്പം ഇത് തോൽ ഒളിച്ചെടുക്കാനൊക്കെ നല്ല സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് തോൽ ഒളിച്ച് കിട്ടും നമ്മൾ ഈ പുളക്കേങ്ങ ഒക്കെ തൊഴിച്ചിട്ട് മാതിരി കിട്ടും അപ്പം ഞാനിതായിട്ട് ജ്യൂസ് അടിച്ചു നോക്കുകട്ടോ അങ്ങനെ കുറെ ഒക്കെ ആട്ടണം എടുക്കണം അപ്പം ഉണ്ട് നോക്കാൻ വേണ്ടി ഞാൻ ജ്യൂസ് അടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ് നല്ലതാണ് ഈ സാധനം ക്യാൻസറിന് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറക്കാൻ പിന്നെ നമ്മളെ ചൊറുക്കൂടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഇത് പക്ഷെ ഭയങ്കര വിലയാണ് ഡ്രാഗൺ ഫ്രൂട്ടിനെല്ലേ നൂറ്റി അറുപത്തഞ്ച് റുപ്പ്യയ്ക്ക് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ കിട്ടിയത് പക്ഷെ നമ്മളെ കയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആ ഭാഗം ഇങ്ങനെ ചോക്ക് നമ്മളീ ബീട്രൂട്ടൊക്കെ ഉണ്ടല്ലോ അരിഞ്ഞാറും കജുമ്പോൾ കുടിച്ചാലൊക്കെ ഒരു ചുവപ്പ് കളറ് അതുപോലെ ചുവപ്പ് കളറാകുന്നുണ്ട് അപ്പം ഞമ്മക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ലസം പാലും പറന്ന് കാണാൻ കേട്ടോ നമ്മളിത് അടിച്ചെടുക്കുന്നത് പിന്നെ നമ്മളാ മിക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ നടുവിലൊരു സാധനം വെക്കണ ഒരു അരിപ്പ് മാരിട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് അരിപ്പിയിൽ അരച്ചേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിൻ്റെ ഉള്ളിൽ കടന്ന് അടിച്ചിട്ട് ആ ഒരു ജ്യൂസ് മാത്രം ഇതിൻ്റെ പുറത്തേക്ക് വരും കേട്ടോ അപ്പം നമുക്ക് നല്ല സുഖമാണ് ഇതിൻ്റെ ഈ ഒരു ചാറുണ്ടായതുകൊണ്ട് ജ്യൂസ് അടിച്ചാനൊക്കെ നല്ല രസമാണ് ഈയൊരു ജാറിന് രണ്ട് മൂന്ന് ആക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ അടപ്പ് വെച്ചിങ്ങാണ്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വല്ലാതെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല തോന്നിയിട്ടോ പിന്നെ ഞാൻ അടപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു അടീക്ക് അമർത്തി കൊടുക്കുന്ന സാധനം ഉണ്ട് അതുകൊണ്ട് ആക്കിയപ്പോൾ മൊത്തം നമുക്ക് അങ്ങോട്ട് അടിഞ്ഞു കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ജാറിൽ നമ്മൾ ജ്യൂസ് അടച്ചുമ്പോൾ വലിയ ഒച്ചയൊന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റേ നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ ജ്യൂസ് അടിച്ചുമ്പോൾ കറം കറം കറന്നിറങ്ങോണ്ടല്ലേ ഇതിൽ വലിയ ഒച്ച ഉണ്ടാവില്ല നമ്മൾ കുറേ ദിവസമായല്ലേ മിക്സിൻ്റെ ഒരു ഇത് ചെയ്യും ചെയ്യും എന്ന് ആരോ പറയുണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലേനും ഇനി ശാന് നാളായിട്ട് ചെയ്യാൻ നോക്കട്ടോ ഞാൻ നോക്കട്ടെ എന്നിട്ട് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ അടിച്ചെടുത്ത് പുറത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്നും ചണ്ടിയൊന്നും വരില്ല കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് നമ്മളെ ജഗ്ഗിൽ നിന്ന് തന്നെ ജഗ്ഗല്ലേ നമ്മൾ ഒരു ജാറിൽ നിന്ന് തന്നെ ഗ്ലാസ് ഒക്കെ പാരട്ടെ അപ്പം നല്ല കൊഴുപ്പുണ്ടിട്ട് അതിൻ്റെ പകുതി കൊണ്ടുതന്നെ നമുക്ക് ഒരു നാലഞ്ച് ഗ്ലാസ്സോളം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ആ ഒരു ഇത് കിട്ടും പാലൊക്കെ പറഞ്ഞ് കുറച്ച് ഉണീന്ന് കിട്ടുകയാണെങ്കിൽ നല്ല കുറുന്നനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് വലിയ ഗ്ലാസ്സിക്കും പിന്നെ രണ്ട് ചെറിയ ഗ്ലാസ്സിക്കും കേട്ടോ അപ്പം കാരണം കുട്ടികൾക്ക് ഇത് പറ്റുമോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ ജ്യൂസ് അടിച്ചതിന് ശേഷം ചെറിയൊരു ചോയ വ്യത്യാസം ഉണ്ട് കിട്ടും ചോയ വ്യത്യാസമല്ല ഒരു ചെറിയൊരു ചവർപ്പാണോ എന്താണെന്ന് മനസ്സിലാണല്ലോ ചെറിയൊരു മാറ്റമുണ്ട് ഇത് ഇഷ്ടമാവും ചിലർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവം ഇഷ്ടമായിക്കാരു പക്ഷെ ഞാൻ എന്നാലും കുടിച്ചിട്ട് സംഭവം നല്ല സഹനമല്ലേ എഴുതി പിന്നെ ഇനി കളർ കണ്ടാൽ തന്നെ ഒന്ന് കുടിച്ച് വെക്കാൻ തോന്നുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല കേട്ടോ വൈകുന്നേരത്തെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മടിയായി ഇതിങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കേണ്ടതല്ലേ നമ്മൾ അപ്പോൾ ഏതായാലും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നിഷാ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും